പ്രകൃതി ദത്തമാണ്, അതുകൊണ്ട് അത് നല്ലതാണ്. പ്രകൃതിയിലെ ചേരുവകളിൽ ചേർന്ന അസാധാരണ സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനകത്തൊരു വിഷമില്ല. എന്നൊക്കെ പ്രകൃതി എന്ന് പറയുന്ന സാധനം എന്താണ്? പ്രകൃതിയിൽ വിഷമില്ലേ? പ്രകൃതിയിൽ ഒരുപാട് വിഷമുണ്ട്. ഇപ്പം ക്യാൻസർ ഉണ്ടാക്കുന്നത് പ്രകൃതിയിലെ നാച്ചുറലായിട്ടുള്ള കാർസിനോജൻസ് എന്ന് പറയുന്ന വസ്തുക്കളുടെ എണ്ണം നമ്മൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള കൃത്രിമമായി ഉണ്ടാക്കിയ അതിൻ്റെ ആയിരക്കണക്കിന് ഇരട്ടിയാണ്. നമ്മളെപ്പോഴും കാർസിനോജൻസുമായിട്ടാണ്, നിങ്ങളൊരു പർവ്വതത്തിൽ പോയാലും ഒരു താഴ്വരയിൽ പോയാലും നിങ്ങൾക്ക് ചുറ്റും കാർസിനോജൻസ് ഉണ്ടാവും. ക്യാൻസർ കാരികൾ, ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്ന കോസറ്റീവ് ഏജൻസ് എന്ന് പറയും. മനസ്സിലായോ? ഇപ്പോൾ നേച്ചർ എന്ന് പറയുന്നത്, നേച്ചറിലുള്ള വിഷം ലോകത്ത് മനുഷ്യർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എത്രയോ കൊടിയ വിഷങ്ങൾ നേച്ചറിലുണ്ട്. ഇപ്പം നേച്ചർ എർത്തുക്കേക്ക് വരുന്നു, നേച്ചർ നമ്മളെ കൊല്ലുകയാണോ? നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമ്മളെ എർത്തുക്കേക്ക് വന്ന് കൊല്ലുകയാണെന്ന് പറയും. പ്രളയം വന്ന് നിങ്ങളെ കൊല്ലുകയാണോ? അല്ല, നേച്ചറിന് അങ്ങനെയൊന്നുമില്ല. നേച്ചറിൽ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നേച്ചറിൽ അമ്മ മകൻ മകൾ എന്നൊക്കെയുള്ള സങ്കല്പം നമുക്കുണ്ട്. നേച്ചറിൽ നമ്മൾ കാണുന്ന ഈ ഈ ഇതൊന്നും ജന്തുക്കൾക്കോ റേപ്പ് നേച്ചറിൻ്റെ ഒരു രീതിയാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ആ നാച്ചുറലാണ്, വളരെ പ്രകൃതിയിൽ നടക്കുന്ന കാര്യമാണ്. ഉടിയോ എഗ്രി? ഒരു കാര്യം പ്രകൃതിയിൽ നടക്കുന്നു അല്ലെങ്കിൽ സ്വാഭാവികമായി നടക്കുന്നു എന്നുള്ളത് അതിൻ്റെ സ്വീകാര്യതയുടെ തെളിവേ അല്ല. പക്ഷെ പലരും തെറ്റിദ്ധരിച്ച് പ്രകൃതി ദത്തം പ്രകൃതി പരം എന്നൊക്കെ എടുത്തുകൊണ്ട് അത് ശരിയാണെന്ന് വാദിക്കുന്നു. ഇതിനെയാണ് നമ്മുടെ നാച്ചുറലിസ്റ്റിക് ഫാലസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആപ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതാണ്ട് ഇപ്പം ആസിഡ് പറയാം, ആപ്പിളിലുള്ള ആസിഡുകളാണ് കുറേ സാധനമുണ്ട്. ഏതാണ്ട് 30 ആസിഡുകൾ, പലതരം ആസിഡുകൾ ഒരു സാധാരണ ആപ്പിളിലുണ്ട്. അതിൻ്റെ പല ഡിഫറെൻറ്റ് കണ്ടൻസാണ്. പല പഴങ്ങളും വലിയ തോതിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രകൃതിയിൽ കിട്ടുന്നുകൊണ്ട് എന്നുകൊണ്ട് ഒന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, പ്രകൃതിപരമാണെങ്കിൽ ശരിയായിരിക്കും, നല്ലതായിരിക്കും. ഇതിനെയാണ് നമ്മൾ നാച്ചുറലിസ്റ്റിക്, അതുപോലെ തന്നെ കെമിക്കലിനെതിരെ, ഓ അത് മൊത്തം കെമിക്കലാണ് അല്ലേ, വേറെ പറയൂ അത് മൊത്തം കെമിക്കൽ, അത് കഴിക്കാൻ പാടില്ല. അപ്പം നമ്മളാരാണ് യഥാർത്ഥത്തിൽ? നിങ്ങൾ മൊത്തം കെമിക്കലാണ്, നിങ്ങൾ കെമിക്കലല്ലാതെ ഒരു സാധനവും നിങ്ങളിലില്ല. ചില പറയല്ലേ ജൈവ കൃഷി, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം നല്ല രുചിയായിരിക്കും. എന്താണ് ഈ രുചി എന്ന് പറയുന്ന സാധനം? എന്താണ് രുചി എന്ന് പറയുന്നത്? ഒരു രാസവസ്തുവുമായി നിങ്ങളുടെ നാക്കിലെ ടേസ്റ്റ് ബഡ്സ് സമ്പർക്കത്തിൽ വരുമ്പോൾ അത് ഇന്നതാണെന്ന് നിങ്ങളുടെ തലച്ചോറിനെ അറിയിക്കുന്നതാണ് രുചി. ഇപ്പോൾ ഹൈഡ്രജൻ പ്ലസ് അയോൺസ് എപ്പോഴൊക്കെ നിങ്ങളുടെ നാക്കിൽ വരികയോ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ തരുന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ കൊടുക്കും, പുളിപ്പ് എന്ന് പറയുന്ന സിഗ്നൽ കൊടുക്കും. അതുകൊണ്ടാണ് ഹൈഡ്രജൻ പ്ലസ് അയോൺസ് ഉള്ള എല്ലാ സാധനവും ആസിഡുകളെല്ലാം പുളിക്കുന്നതിൻ്റെ കാര്യത. ഹൈഡ്രജൻ്റെ അയോൺ വന്നടാ എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ഉപ്പെന്ന് പറയുന്നത് എന്താണ്? ആൽക്കലി അയൺസ്, സോഡിയം പൊട്ടാസ്യം ലിഥിയം പോലെയൊക്കെയുള്ള ആൽക്കലി അയൺസ് നിങ്ങളുടെ രസമുകുളങ്ങളുമായി സമ്പർക്കത്തിൽ വന്നു എന്ന് തലച്ചോറ് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് ഉപ്പ് തോന്നുന്നത്, മനസ്സിലായോ? സോഡിയത്തിൻ്റെ അയൺ വന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മധുരവും അത് തന്നെയാണ്, ഒ എച്ച് ആണ് അവിടെ, ഒ എച്ചിൻ്റെ സാന്നിധ്യമാണ് മധുരത്തെക്കുറിച്ച് പറയുന്നത്. എരിവൊക്കെ അതിനകത്തുള്ള ഒരു രാസപദാർത്ഥമാണ്. ആ പർട്ടിക്കുലർ രാസപദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് അതിൻ്റെ കീടങ്ങളെ, അതിനെ ആക്രമിക്കുന്ന കീടങ്ങളെ തുരത്താനായിട്ട് മുളകുണ്ടാക്കിയ രാസപദാർത്ഥമാണ് ശരിക്കും നമുക്ക് എരിവായിട്ട് അനുഭവപ്പെടുന്നത്, മനസ്സിലായി? അതായത് മുളകുണ്ടാക്കിയ കീടനാശിനിയാണ് നമ്മൾ എരിവായിട്ട് കറിയിൽ കഴിക്കുന്നത്. കീടനാശിനികൾക്കെതിരെയൊക്കെ പറയുന്ന ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ചൊരു ചക്കയും അറിയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളിപ്പോൾ കടയിൽ പോയിട്ട് ആപ്പിള് വാങ്ങിക്കുകയാണ്, 10 നിങ്ങൾ ഏതൊക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്? പുഴുക്കുത്തില്ലാത്ത, വാടാത്ത, ചളി ഐ മീൻ ജീർണിക്കാത്ത ആപ്പിളുകൾ നോക്കിയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഈച്ച പോലും വന്നിരിക്കാത്ത ആപ്പിള്, ഇതൊരു ഫാലസിയാണ് യഥാർത്ഥത്തിൽ. കാരണം എന്താണ്? അതേസമയം ഈച്ച കൊത്തുന്ന ഒരു ആപ്പിള്, അല്പം പുഴു കുത്തിയ ഒരു ആപ്പിള്, എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? ഈ പുഴുവിനും ഈച്ചയ്ക്കും അത് ഭക്ഷിക്കത്തക്ക രീതിയിൽ ഭക്ഷണയോഗ്യമായ ആപ്പിളാണത്. അതിനകത്ത് കീടനാശിനിയൊന്നും തളിച്ചിട്ടില്ല, വിഷമൊന്നും ഇല്ല. അതുകൊണ്ടാണ് പുഴുവും ഈച്ചയും അത് ആഹരിക്കുന്നത്. അതേസമയം നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത ആ ആപ്പിളുണ്ടല്ലോ, അത് കീടനാശിനി തളിച്ചതോ ഈ പുഴുവിനോ കീടത്തിനോ അടുക്കാൻ പോലും കഴിയാത്തതൊക്കെ രീതിയിൽ എന്തൊക്കെയോ അതിനകത്തുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്തിട്ട് ആ പുഴുക്കുത്തുള്ള ആപ്പിളാണ് എടുക്കേണ്ടത്. ആരെങ്കിലും എടുക്കൂ? ഏതെങ്കിലും ജൈവ കൃഷിക്കാരൻ എടുക്കൂ? ആ പുഴുക്കുത്തുള്ളത് പോരട്ടെ, നേച്ചർ തന്നെ ടെസ്റ്റ് ചെയ്തതല്ലേ, നേച്ചർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥ ഒരു മാങ്ങ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞാൽ പുഴുക്കുത്തുള്ളതാണ് നമ്മൾ കഴിക്കേണ്ടത്. കാര്യം എന്താണ്? പുഴുവിന് വരെ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ.
കീടനാശിനി ഉണ്ട് പുഴു എടുക്കത്തില്ലല്ലോ, വിഷം ഉണ്ടെങ്കിൽ എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത് ഇതേ കണക്കുള്ള ചീഞ്ഞളിഞ്ഞ സാധനങ്ങളാണ്. ഒരുത്തനും കഴിക്കുകയില്ല. നാച്ചുറലിസ്റ്റിക് പ്രകൃതിദത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ഇതേ കണക്കൊരു കാവട്യം വേറെ ഇല്ല.